നമസ്കാരം. സോഷ്യലിസ്റ്റായി രാഷ്ട്രീയത്തിലെത്തി കോൺഗ്രസിലേക്ക് ചേക്കേറിയ രാഷ്ട്രീയ നേതാവായിരുന്നു കടവൂർ ശിവദാസൻ. കൊല്ലത്തിൻ്റെ മനസ്സറിഞ്ഞ രാഷ്ട്രീയ വ്യക്തിത്വം, ശ്രീകണ്ഠൻ നായരുടെ ശിഷ്യൻ, പിന്നീട് കരുണാകരൻ്റെ വിശ്വസ്തൻ. 1980-ലും 1982-ലും RSP സ്ഥാനാർത്ഥിയായും 91-96 2001 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായും ജയിച്ചു. 2006-ൽ കുണ്ടറയിൽ MA ബേബിയോട് തോറ്റതോടെ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്നു. എങ്കിലും കോൺഗ്രസ് വേദികളിൽ വേറിട്ട ശബ്ദവുമായി ഈ സോഷ്യലിസ്റ്റ് നേതാവ് എത്തി. നിയമസഭയിൽ കുണ്ടറ, കൊല്ലം മണ്ഡലങ്ങളെ അദ്ദേഹം പ്രതിനിധീകരിച്ചു. കെ കരുണാകരൻ്റെ കൊല്ലത്തെ അതിവിശ്വസ്തനായിരുന്ന കടവൂർ ഐ ഗ്രൂപ്പ് പ്രതിനിധിയായാണ് മന്ത്രിയാകുന്നത്. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കു വേണ്ടി ക്ഷേമനിധി ബോർഡ് രൂപവത്കരിച്ചതിനു പിന്നിൽ കടവൂർ ശിവദാസനായിരുന്നു. എല്ലാ മേഖലയിലും ക്ഷേമനിധി ബോർഡ് എന്ന ആശയം തന്നെ കേരളത്തിൽ നടപ്പിൽ വന്നത് കടവൂരിൻ്റെ ഇടപെടൽ കാരണമാണെന്നാണ് റിപ്പോർട്ടുകൾ. കൊല്ലത്തെ പ്രവർത്തനത്തിനിടെ കശുവണ്ടി തൊഴിലാളികളുടെ ജീവിതഭാരം കടവൂർ തിരിച്ചറിഞ്ഞിരുന്നു. ഇതിൽ നിന്നുമാണ് തൊഴിലാളി വർഗത്തിനായി ക്ഷേമനിധി എന്ന ആശയം അദ്ദേഹം അവതരിപ്പിച്ചത്. ഇത് കേരള മോഡൽ വികസനത്തിലെ നിർണായക എയ്ഡായി മാറുകയായിരുന്നു. പിന്നീട് പല സംസ്ഥാനങ്ങളും ഈ മാർഗം കടമെടുത്ത് തൊഴിലാളികൾക്ക് ആശ്വാസം എത്തിച്ചു. എല്ലാവരുടെയും ചേട്ടനായി അറിയപ്പെട്ടിരുന്ന എൻ ശ്രീകണ്ഠൻ നായരായിരുന്നു RSPയുടെ ജീവാത്മാവും പരമാത്മാവും. കടവൂർ ശിവദാസൻ മാത്രമാണ് ശ്രീകണ്ഠൻ നായർക്കൊപ്പം നിന്നത്. ശ്രീകണ്ഠൻ നായരുടെ RSPയെ CPM പുറത്താക്കി. അതോടെ RSP കേരള രാഷ്ട്രീയത്തിൽ ഇല്ലാതായി. 1990-ൽ കടവൂർ ശിവദാസൻ കോൺഗ്രസിൽ ചേരുകയും ചെയ്തു. പിന്നീട് കരുണാകരൻ്റെ വിശ്വസ്തനായി. കൊല്ലത്ത് ഐ ഗ്രൂപ്പിന് പുനർജീവൻ നൽകിയത് കടവൂരായിരുന്നു. കടവൂർ കോൺഗ്രസിലെത്തിയതോടെ കൊല്ലത്ത് കോൺഗ്രസിന് കരുത്തുകൂടി. 1980-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീകണ്ഠൻ നായരുടെ തോൽവിയെ തുടർന്നുണ്ടായ അസ്വാരസ്യങ്ങളായിരുന്നു RSPSന്റെ രൂപീകരണത്തിന് കാരണമായത്. ഒടുവിൽ ശ്രീകണ്ഠൻ നായരുടെ മരണശേഷം നേതാക്കൾ പലരും മാതൃസംഘടനയിലേക്കോ മറ്റു പാർട്ടികളിലേക്കോ തിരിച്ചുപോയതോടെ RSPS ഇല്ലാതാവുകയായിരുന്നു. കടവൂർ മാത്രമായിരുന്നു ഇതിൽ അതിജീവിച്ചത്. കൊല്ലം തീരമേഖലയുടെ വളർച്ചയ്ക്ക് കടവൂർ നൽകിയ സേവനവും വളരെ വലുതായിരുന്നു. അഴിമതിയുടെ ഇടപെടൽ മനസ്സിലാക്കി SNC ലാവ്ലിനുമായുള്ള ധാരണാപത്രം പുതുക്കാതിരുന്ന വൈദ്യുതി മന്ത്രിയും കടവൂരായിരുന്നു. ലാവ്ലിൻ കരാർ പ്രകാരമുള്ള ധാരണാപത്രം പുതുക്കാത്തതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം കടവൂർ ശിവദാസനു തന്നെയാണെന്നും ഒരു തവണ പുതുക്കുകയും രണ്ടാമത് പുതുക്കാതിരിക്കുകയും ചെയ്തതിൻ്റെ രഹസ്യം കടവൂരാണ് വ്യക്തമാക്കേണ്ടതെന്നും പിണറായി വിജയനും പറഞ്ഞിരുന്നു. ധാരണാപത്രം പുതുക്കാത്തതിനു പിന്നിൽ കടവൂരിൻ്റെ രഹസ്യ അജണ്ടയുണ്ടെന്ന് പിണറായി ആരോപിച്ചു. ലാവ്ലിൻ കരാർ സംബന്ധിച്ച കമ്പനിയുടെ വിശദീകരണത്തിന് മറുപടി നൽകേണ്ടത് അന്നത്തെ വൈദ്യുത മന്ത്രിയായിരുന്ന കടവൂർ ശിവദാസനാണ് എന്ന പിണറായിയുടെ വിമർശനത്തെ കടവൂർ പുച്ഛിച്ചു തള്ളുകയായിരുന്നു. പിന്നീട് ലാവ്ലിനിലെ അഴിമതികൾ പുറത്തായപ്പോൾ കടവൂരിൻ്റെ നടപടി ശരിയാണെന്ന് തെളിഞ്ഞു. അപൂർവ ധാതുക്കളുടെ വിളനിലമായ കൊല്ലം ആലപ്പുഴ തീരത്തെ കരിമണൽ സംരക്ഷിക്കാനും കടവൂർ മുന്നിൽ നിന്നു. കരിമണ്ണ് ഖനനം ചെയ്യുന്നതിന് സ്വകാര്യ സംരംഭകരെ ഉൾപ്പെടുത്തുവാനുള്ള നീക്കം അഭികാമ്യമല്ലെന്ന് തുറന്നു പറഞ്ഞ അപൂർവം നേതാക്കളിൽ ഒരാളായിരുന്നു കടവൂർ. കരിമണൽ കള്ളക്കടത്തിൻ്റെ ഉറവിടം കണ്ടെത്തി അവിടെ ഉപരോധം ഏർപ്പെടുത്തണമെന്നും KMML IRE അവർക്ക് ആവശ്യമായ ഇൽമനൈറ്റ് സംഭരിക്കുന്നതിന് ഗേറ്റ് കളക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രാതിനിധ്യമുള്ള എല്ലാ സംഘടനകളുമായി ആലോചിച്ച് തീരുമാനമെടുക്കണമെന്നുമായിരുന്നു ഇക്കാര്യത്തിൽ കടവൂരിൻ്റെ നിലപാട്. ശാശ്വതി കാനന്തയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന വാദവുമായി കടവൂർ ശിവദാസൻ എത്തിയതും ചർച്ചയായിരുന്നു. നന്നായി നീന്തലറിയാവുന്ന ശാശ്വതി കാനന്ത മുങ്ങിമരിക്കുമോ എന്ന സംശയം എല്ലാവർക്കുമുണ്ടെന്നും സത്യം തെളിയാൻ CBI അന്വേഷണമാണ് ഉചിതമെന്നും കടവൂർ ശിവദാസൻ പ്രതികരിച്ചിരുന്നു. ശാശ്വതി കാനന്ത തൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. ശിവഗിരി മഠത്തിലെ തർക്കം പരിഹരിക്കാൻ സർക്കാർ നിയോഗിച്ച സമിതിയുടെ കൺവീനറും കടവൂർ ശിവദാസനായിരുന്നു. അദ്ദേഹത്തിന് കേരളം ഇപ്പോൾ അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്.